നമ്മുടെ പുതിയ സീരീസായ ഇലക്ട്രിക്കൽ ഡിസൈൻ ക്ലാസ്സസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വോൾട്ടേജ് എന്താണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും മീഡിയം വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ടിനെ പറ്റിയാണ് എന്താണ് കറണ്ട് യൂണിറ്റ് കറണ്ട് ഓരോ മീഡിയത്തിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം അതുപോലെ തന്നെ കറണ്ടിന്റെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അത് എങ്ങനെ മെഷർ ചെയ്യാം പിന്നെ എ സി കറണ്ട് എന്താണ് ഡി സി കറണ്ട് എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് എ സി കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ വരുന്നത് എന്തുകൊണ്ട് ഡി സി കറണ്ട് വരുന്നില്ല ഇതിനെ പറ്റിയൊക്കെ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കും മുന്നേ ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് മുന്നോട്ട് പോകാം എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷന് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ നല്ലത് എന്ന് പറയുന്നത് ഇതിന് കുറേ ഒരു വീഡിയോയിൽ ഞാൻ ചെറിയൊരു രീതിയിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹായ് ഞാൻ അമൃത് ശിഷിർ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് വെൽക്കം ടു മൈ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട് എന്താണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് കറണ്ട് ആക്ച്വലി എന്താണ് ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് കറണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അത് ഇലക്ട്രോൺസ് ആവാം അയോൺസ് ആവാം ഒരു കണ്ടക്ടറിലൂടെയോ ഒരു കണ്ടക്ടിംഗ് മീഡിയത്തിലൂടെയോ പാസ് ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് എന്ന് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന്റെ നെറ്റ് റേറ്റ് ഓഫ് ഫ്ലോ അളന്നുകൊണ്ടാണ് നമ്മൾ കറണ്ട് അളക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കറണ്ടിനെ ഐ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇത് ആക്ച്വലി ഒരു ഫ്രഞ്ച് പദമായ ഇൻഡൻസിറ്റി ഡ്യൂ കറണ്ട് എന്ന പദം അതായത് കറണ്ട് ഇൻഡൻസിറ്റി എന്ന പദത്തിൽ നിന്നാണ് ഐ എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ നിങ്ങൾക്ക് കറണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പറയാം കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് ആംപിയർ അഥവാ ആംപ് എന്ന് പറയുന്നതാണ് എ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ആംപിയർ എന്ന പദം വന്നത് ആൻഡ്രി മേരി ആംപിയർ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയ ഫ്രഞ്ച് സയൻറ്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ഇദ്ദേഹമാണ് ആദ്യമായി കറണ്ടിനെ ഐ എന്ന ലെറ്റർ കൊണ്ട് വിശേഷിപ്പിച്ചതും കറണ്ട് എന്ന് പറയുമ്പോൾ ഒരു റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് അതായത് ഒരു സെക്കൻഡിൽ എത്ര ചാർജഡ് പാർട്ടിക്കിൾ ആണ് പോകുന്നതെന്ന് ഒരു സെക്കൻഡിൽ ഒരു കുളം ചാർജ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഒരു ആംബിയർ ആയിട്ട് കണക്കാക്കപ്പെടും ഒരു ആംപിയർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടിംഗ് മീഡിയത്തിലൂടെ ഒരു കുളം ഓഫ് ചാർജ് പെർ സെക്കൻഡിൽ പാസ് ചെയ്താൽ ഒരു ആംപിയർ ആണ് ഇനി നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഓരോ മീഡിയത്തിലൂടെ പോകുമ്പോഴും അതിന്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളെ പറ്റി ഒന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സ്ട്രീം ആയിട്ട് ഒഴുകുന്ന ആ ഒരു മൂവിങ് പാർട്ടിക്കിളിനെ നമ്മൾ ചാർജ് കാരിയേഴ്സ് എന്ന് വിളിക്കുന്നു ഓരോ മീഡിയത്തിലും ഈ ചാർജ് കാരിയേഴ്സ് വ്യത്യാസമായിരിക്കും ഫോർ എക്സാമ്പിൾ കണ്ടക്ടേഴ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ സെമി കണ്ടക്ടർ ആകുമ്പോൾ ഇലക്ട്രോൺസും ഹോൾസുമാണ് ചാർജ് കാരിയേഴ്സ് ഈ ഹോൾസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിന്റെ അഭാവം അതായത് ഇലക്ട്രോൺ ഒരു അവസ്ഥ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ ഒരു അവസ്ഥ പോസിറ്റീവ് ചാർജ് ആയിട്ട് കരുതുന്നു ഇതാണ് സെമി കണ്ടക്ടറിൽ വരുന്നത് അതേപോലെ നമ്മൾ ഇലക്ട്രോലൈറ്റിൽ ലൈറ്റിൽ എടുക്കുകയാണെങ്കിൽ ആണ് ചാർജ് ആയി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഫോർത്ത് മീഡിയ ആയിട്ട് പ്ലാസ്മ എടുക്കുമ്പോൾ അതായത് അയോണൈസ്ഡ് ഗ്യാസ് എടുക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസും അയോൺസും ആണ് ചാർജ് ആയി വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് കറണ്ടിന്റെ കുറച്ച് വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മോട്ടറും ജനറേറ്ററും ഇൻഡക്ടറും ട്രാൻസ്ഫോമറും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ജൂൾ ഹീറ്റിംഗ് സംഭവിക്കുന്നു അതായത് അതൊരു ചൂട് ഉത്പാദിപ്പിക്കുന്നു ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മുടെ ഹീറ്റിംഗ് കോയിൽസും വാട്ടർ ഹീറ്റേഴ്സും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ചില മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് മാത്രമല്ല ഒരു ലൈറ്റും എമിറ്റ് ചെയ്യും ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇൻകാൻഡിസെന്റ് ബൾബ് നമ്മുടെ ഫിലമെന്റ് ബൾബ് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ടൈം വേരി ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് സൃഷ്ടിക്കും ഈ ഒരു വേവ്സ് ഉപയോഗിച്ചിട്ടാണ് ടെലികമ്മ്യൂണിക്കേഷനും അതിനനുബന്ധിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കറണ്ടിന്റെ വ്യത്യസ്തമായ ഫീച്ചേഴ്സും അതിന്റെ പ്രോപ്പർട്ടീസും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒട്ടുമിക്ക നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സും അതിന്റെ പല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് കറണ്ട് എങ്ങനെ മെഷർ ചെയ്യാം സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം നമ്മുടെ വായിൽ വരുന്ന എം മീറ്റർ എം മീറ്റർ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് മെഷർ ചെയ്യുന്നത് എം മീറ്റർ നമ്മുടെ പാനലിലും മറ്റുള്ള യൂണിറ്റുകളിലും മൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത് ഇപ്പൊ മൊബൈൽ ആയിട്ട് ഒരു ടെക്നീഷ്യനോ എഞ്ചിനീയറോ യൂസ് ചെയ്യുമ്പോൾ ക്ലാം മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ക്ലാം മീറ്റേഴ്സ് പൊതുവെ രണ്ട് തരത്തിലാണ് മാർക്കറ്റിൽ വരുന്നത് ഒരുപാട് ടെക്നോളജിയിൽ വരുന്നുണ്ട് പൊതുവെ കാണുന്ന രണ്ട് തരത്തിലാണ് ഒന്ന് കറണ്ട് ട്രാൻസ്ഫോമർ ബേസ്ഡ് ക്ലാം മീറ്റർ എ സി മെഷർ ചെയ്യാനാണ് ഇത്തരം മീറ്റർ യൂസ് ചെയ്യുന്നത് ഇത് കുറച്ചും കൂടി ചീപ്പർ ആയിരിക്കും പിന്നെ വരുന്നത് ഹാൾ എഫക്ട് ക്ലാം മീറ്റർ ഇത് AC current, AC. Current? Current, ും ഡി സിയും ഒരുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇത്തരം ക്ലാമീറ്റർ ഉപയോഗിച്ച് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സി എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇലക്ട്രിക്കൽ കറണ്ടിൽ പിരിയോഡിക്കൽ ആയിട്ട് ഡയറക്ഷൻ റിവേഴ്സലും അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വരുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈം വരുന്ന ഒരു കറണ്ടിനെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് അതായത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഒരു തിരമാല വരുന്നത് പോലെ അതായത് കുറഞ്ഞും കൂടിയും ഒരു കറക്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു വെയ്വ് ഫോം ആയിട്ട് വരുന്നത് ടൈപ്പിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാ സാധാരണ നമ്മൾ കാണുന്ന സൈൻ വേവ് മാത്രമാണ് അത് മാത്രമല്ല പൾസേറ്റിംഗ് ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ട് അതുപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട് ഇതൊക്കെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ട് തന്നെ പറയാം പക്ഷേ അതിന് ഓരോന്നിനും ഓരോ പെർട്ടിക്കുലർ യൂസ് ഉണ്ട് നമ്മുടെ സാധാരണ വീടുകളിൽ വരുന്നത് സൈൻ വേവ് ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് അതുപോലെ തന്നെ ട്രയാങ്കുലർ വേവ്സും സ്ക്വയർ വേവ്സും ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ഫംഗ്ഷനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന റേഡിയോ ും ഇതൊക്കെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഓരോ വകഭേദങ്ങളാണ് ഇനി നമുക്ക് ഡി സി അഥവാ ഡയറക്ട് കറണ്ട് എന്താണെന്ന് നോക്കാം ഡയറക്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഒരേ ഡയറക്ഷനിൽ ഒരേ മാഗ്നിറ്റ്യൂഡിൽ മൂവ് ചെയ്യുന്ന കറണ്ടിനെയാണ് ഡയറക്ട് കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ എ സിയെ പോലെ മാഗ്നിയ് ചേഞ്ചും ഡയറക്ഷൻ ചേഞ്ചും ഉണ്ടാവുന്നില്ല നോർമലായി നമുക്ക് ഡി സി കറണ്ട് കിട്ടുന്നു ബാറ്ററിയും തെർമോ സോളാർ പാനലും മറ്റ് ഡൈനാമ പോലുള്ള എക്യൂപ്മെന്റ്സിൽ നിന്നാണ് ഡയറക്ട് കറണ്ട് ലഭിക്കുന്നത് നമുക്ക് ആൾട്ടർനേറ്റ് കറണ്ടെ ഡയറക്റ്റ് കറണ്ട് ആക്കിയിട്ട് റെക്ടിഫയിങ് യൂണിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും അതേപോലെ ഡയറക്റ്റ് കറണ്ടിനെ ആൾട്ടർനേറ്റിംഗ് കറൻ്റായിട്ടും നമുക്ക് ഇൻവേർട്ടർ യൂണിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും ഇനി എന്തുകൊണ്ടാണ് നമ്മൾ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ എ സി വരുന്നത് ഡി സി എന്തുകൊണ്ട് വരുന്നില്ല ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ ഒന്ന് നോക്കിക്കളയാം ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഹൈ വോൾട്ടേജ് കറൻ്റാണ് മോർ എഫിഷ്യൻറ്റ് ലോ വോൾട്ടേജ് കറണ്ടിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലോസുകൾ ഉണ്ടാവും ആ എ സിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ പോലുള്ള ഉപകരണങ്ങൾ വെച്ച് ഈസിയായി നമുക്ക് വോൾട്ടേജിനെ ഹൈയും ലോവും ആക്കാൻ പറ്റും അതേപക്ഷം ഡി സിയെ ഹൈ വോൾട്ടേജ് ആക്കാൻ ഒരുപാട് ചെലവ് കൂടിയ പ്രക്രിയയാണ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും വരുന്ന ലൈന് എ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോസുകൾ കുറയ്ക്കാൻ ഇത് ഏറ്റവും നല്ലതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ സിംപിളായിട്ടും വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിലും വളരെ ലളിതമായ രീതിയിലുമാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോ ഒരുപാട് പേർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക ഞാൻ പറഞ്ഞു ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണ് ഈ സീരീസ് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഒരു ഇലക്ട്രിക്കലിന്റെ ബേസിക് മുതൽ ഒരു പ്രോ ലെവൽ ഡിസൈനിങ് വരെയുള്ള കാര്യം ഞാൻ ഈ സീരീസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പഴയ വീഡിയോകൾ ഒന്നും വിടാതെ കാണാൻ ശ്രമിക്കുക വീണ്ടും കാണും വരെ ഗുഡ് ബൈ